കടൽ വളരെയേറെ ദേശത്തിലാണ് ഉണ്ട്. ഓ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ആരും ചോദിക്കേ ഈ പൊട്ടന്മാർ ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ എവിടുക്ക ഈ അലഞ്ഞിരിഞ്ഞിങ്ങനെ നടക്കണെന്നല്ലേ. ശരിയാണ്, ഞങ്ങളിപ്പോൾ ഉള്ളത് പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടി കെട്ടുങ്ങൽ ബീച്ച്, കെട്ടുങ്ങൽ ബീച്ച് കുറച്ചപ്പുറമാണ്, ഞങ്ങളതിൻ്റെ കുറച്ചിപ്പുറമാണ്. അങ്ങോട്ട് പോകത്തിന് കാരണം വേറെ ഒന്നുമല്ലേ, ഇവിടെ അങ്ങനെ ഒരു ഒഴിഞ്ഞ ആൾ, അവിടെ കുറച്ച് ആളുകളുണ്ട്, ഇവിടെ വലിയ ആളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പരപ്പനങ്ങാടി കടലിൻ്റെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ അത് കണ്ടുവരും. ഓക്കെ, കൊറോണയാണെന്ന് കരുതി നമുക്ക് യാത്രയൊക്കെ പോവാം. പക്ഷേ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് പിന്നെ ഒന്ന് മാസ്ക് എപ്പോഴും നിർബന്ധം, രണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിവാവുക, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് ബന്ധപ്പെടാതിരിക്കുക, പിന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് എപ്പോഴും കൈ ക്ലീൻ ചെയ്യുക, ഇതൊക്കെ തന്നെ. പിന്നെപ്പോൾ നമ്മൾ ഒരുപാട് ലോക്കായി വീട്ടിലിരുന്നില്ലേ, ഇത്രയും നേരത്തിയിട്ട് അങ്ങനെ ഇരിക്കുക. നമ്മൾ നല്ലോണം തെണ്ടി നടന്നിരുന്ന ആൾക്കാർ തന്നെയാണ്, ഞായറാഴ്ചകളിലും ഒഴിവ് ദിവസങ്ങളിലൊക്കെ തെണ്ടി ഇറങ്ങിയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ വീട്ടിലടങ്ങിയിരിക്കണേന് കുറച്ച് കണക്കില്ല. അപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് കരുതിയിട്ട് നമ്മൾ അടുത്തുള്ള ഭാഗം കടൽ കടപ്പുറം കണ്ടുവരാമെന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ട് പോന്നു, പരപ്പനങ്ങാടി കെട്ടുങ്ങൾക്ക്. ഇവിടെ എത്തോളം ഞങ്ങൾക്ക് ഇവിടെ എത്തുക എന്നുള്ള കാര്യത്തിൽ വലിയൊരു ഉറപ്പൊന്നുമില്ലായിരുന്നു, കാരണം ഇവിടെ ലോക്ക് ഉണ്ടോ കണ്ടെയ്ൻമെൻറ് സോണാണോ എന്നുള്ളതൊന്നും അറിയില്ല. ഇങ്ങോട്ട് പോകുന്നതാണ്, എത്തുകയാണെങ്കിൽ എത്തി കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് പോരാന്ന് കരുതി, അത്രേ ഉള്ളൂ. ഇത് ശംഖിനുള്ളിൽ അതിൻ്റെ ഉള്ളിലത്തെ ജീവനെ തിന്നാൻ വേണ്ടിയിട്ട് ഞണ്ട് കയറി അതിൽ കുടുങ്ങിയതാണെന്നാണ് തോന്നണത്. ഇതെല്ലാം ആ ഞണ്ടിന് ജീവനുണ്ട്, അതേ അയാൾ ഇളകുന്നുണ്ട്. ആ അതെ ഇളകുന്ന പാവം, പെട്ടതാണോ ഇനി ഞങ്ങളെ കണ്ട് പുറത്തിറങ്ങാൻ പേടിച്ച് നിൽക്കണമെന്ന് അറിയില്ല. ഏതായാലും ഞണ്ടിന് ജീവനുണ്ട്. ഇതും ഒരു കടൽ മത്സ്യമാണ്. എന്താ കട സംഭവം ഉഷാറ കേട്ടോ, നക്ഷത്ര ആകൃതിയിലുള്ളൊരു ഒരു കടൽ മത്സ്യം. മുമ്പൊക്കെ വല്ലയിടത്തും ട്രിപ്പ് വന്നാൽ നമുക്ക് എന്താ പണി, വീഡിയോ എടുക്കൽ ഇപ്പോഴല്ലേ തുടങ്ങിയത്. മുമ്പത്തെ പണി ഇതാ, ഇതാണ് ഫോട്ടോ എടുത്ത് മെമ്മറി കാർഡ് നിറക്കുക, അത് തന്നെ. എന്നിട്ട് അതിൽ നല്ല ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം FB, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് സ്റ്റാറ്റസ് ഇതിലൊക്കെ തട്ടുക, അതന്നെ.
ഇങ്ങനെ കടപ്പുറത്ത് വന്നാലും ഇങ്ങനെ ഹിമാലയത്തിൽ ഇറങ്ങണമെന്നില്ല. പിന്നെ കാരണം എന്താ വെച്ചാൽ ആൾക്കാരുടെ ഇഷ്ടം പോലെ, പിന്നെ അതിൻ്റെ ഇടയിൽ ഇറങ്ങാൻ ഒരു മടിയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ആൾക്കാർ മാത്രം ആൾക്കാരുള്ള കുറേ അപ്പുറത്താണ്. അപ്പോൾ ഒന്ന് കളിക്കാന്. പിന്നെ വേറെ വലിയൊരു ഫാക്ടർ എന്താ വെച്ചാൽ സാധാരണ ഞങ്ങൾ വരുന്ന സമയത്ത് ഷൂവും അരിച്ചി ലുക്കും കാര്യങ്ങളൊക്കെ ഒപ്പം ഒന്നുമില്ല. ഓർമ്മ ചെരുപ്പും കാര്യങ്ങളൊക്കെ ആശാൻ ഫോട്ടോഗ്രാഫിയില്ല, ഫോട്ടോ എടുപ്പില്ല. ബാഗ് നനഞ്ഞു മക്കളെ. ഞങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഒരു തിരമാല വന്ന് ജസ്റ്റ്. ഇനി അപ്പുറം പോകാൻ കരുതിയിട്ട് ഇങ്ങനെ ഇറങ്ങിയത്, പക്ഷെ അവിടെയൊക്കെ ആള് കൂടിയെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ. നോക്കട്ടെ, മാക്സിമം ആൾക്കാരെ ഇടയിലൂടെ പോയി ഓല ഒഴിവാക്കി കണ്ട് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടുത്തെ വീഡിയോ വെള്ളത്തിൽ ചാടലൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ അത് അവിടെയാണ്. അവിടെ മീൻസ് ഇതാ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു കുട്ടികളുടെ ഒരു പാർക്കും, പിന്നെ മെയിൻ ആൾക്കാർ വരുന്നത് അവിടെയാണ്. ആ പാലം വന്ന് ഇറങ്ങി ഒരു ഒരു വ്യൂ ഉള്ള വ്യൂ പോയിൻ്റ് ആയിട്ടും ആൾക്കാർ വരുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ പോയാൽ ഈ പറഞ്ഞ ആൾക്കൂട്ടാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. ഒന്ന് പോയി നോക്കിയതായിരുന്നു. വല എറിഞ്ഞ് നിൽക്കുന്ന നിൽപ്പണി കാണുന്നു. വന്നിറങ്ങിയ സമയത്തെ അവസ്ഥ ഒന്നല്ല. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആയി. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇതാണ്. പാലാണ് കാണുന്നത്. തിരൂരിനെയും സോറി പരപ്പനങ്ങാടിനെയും താനൂരിനെയും ഒന്നിപ്പിക്കുന്ന ഒരു പാലം. ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരധികം വരുന്ന സ്ഥലം ഇതാ അവിടെ. അപ്പം അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കുന്നില്ല ഞാൻ. എന്തായാലും ഏകദേശം എല്ലാം ഫ്രീ ആണ്, ഏതും സെലക്ട് ചെയ്യാം. ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒരു കാലിലൊന്നും ഒരു കാലിൽ വേറെ ഒന്നും ഇട്ടുണ്ടായിരുന്നു. പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഇത് കായലാണ്, പുറം കടലുമാണ്. കായലും കടലും കൂടി ഒരുക്കുന്ന സ്ഥലം, അതുകൊണ്ടാവും ഈ കെട്ടുങ്ങൽ എന്നുള്ള പേര് വരാൻ കാരണം. അവിടെ വലയറയിൽ നടക്കുന്ന, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം അവിടെ ആൾക്കൂട്ടുണ്ട്. എന്തറിയില്ല, അപ്പോൾ ആൾക്കൂട്ടം കാണാൻ തന്നെ പേടിയാണ്. നമ്മളങ്ങനെ ആയില്ലേ ആൾക്കൂട്ടം. അത് മാസ്ക് ഇല്ലാത്തവരെ കാണുമ്പോൾ ഉള്ളിലൊരു ഒരു ദേഷ്യം. ആൾക്കൂട്ടം കാണുമ്പോൾ അങ്ങോട്ട് പോകാനൊരു പേടി. എന്താ അവിടെ ഒരു കരയുണ്ട്. ഇപ്പുറം ഇതും കരയാണ്. പക്ഷേ അതിനിടയിലൂടെ ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ ഇപ്പോൾ പാസിങ് ഇപ്പോൾ നടക്കില്ല, കാരണം വെള്ളമുണ്ട്.
നമുക്കെന്നുണ്ടെങ്കിൽ കായലിൽ മഴക്കാലമായതുകൊണ്ടും കായലിൽ വെള്ളമുള്ളതുകൊണ്ടും ആവാം, അല്ലെങ്കിൽ ഒരു തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ പാസ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. അന്നേപ്പോൾ വെള്ളം കുറഞ്ഞ അങ്ങനെ എന്തോ ആണ് കുറച്ച് മുമ്പ്. അപ്പോൾ ഭായിയോർ ബഹനും ഞങ്ങൾ മടങ്ങി. രതീഷ് എന്നെ വിളിച്ചല്ല, ഞാൻ ഔട്ടറോ പറഞ്ഞാണ്. ഇതാണ് ഞങ്ങൾ വന്ന വഴി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ നിർത്തുകയാണ്. കടൽ കാണാൻ വന്ന് കടൽ കണ്ടു, കുറച്ചൊന്ന് കാലൊക്കെ ഒന്ന് നനഞ്ഞു. രതീഷ് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ബാഗ് നനഞ്ഞ്, കാല് നനഞ്ഞ്, ഒന്നിട്ട് ചെറിയ വീഴ്ച, അതൊക്കെ യാത്രയിൽ എത്തണം. അപ്പോൾ ഇതാണ് കോവിഡാന്ന് കരുതിയിട്ട് യാത്രകൾ മാറ്റി വെക്കണമെന്നല്ല, പക്ഷെ നമ്മളെ സൂക്ഷിക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം ഇതൊക്കെ പാലിച്ചിട്ട് പോവുക. മാക്സിമം ഒഴിവാക്കാൻ പറ്റിയ അത്രയും നല്ലത്. നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.